Hi, welcome back to today's session. Today we will be dealing with logic gate combinations and NCERT questions based on logic gate combinations. Okay, now before going to logic gate combination, if you study these equations, Boolean equations, it will be easy for you. Okay, so the first equation is A bar bar is equal to A. Let us check. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വിത്തിൻ വൺ മിനിറ്റ് ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ അതാവുമ്പോൾ ഇത് കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഈ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലാത്തൊരു മെത്തേഡുണ്ട്, രണ്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ രണ്ടും ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് വരുമ്പോൾ നോക്കി സീറോ ബാർ ബാർ എന്ന് പറയുമ്പോൾ ആദ്യം സീറോ ബാർ, സീറോ ബാർ എത്ര വരാം, വൺ ആണ്. വൺ ബാർ എത്ര വരും, സീറോ കണ്ടോ. അപ്പൊ അങ്ങനെ ഓരോന്നും വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. എ ബാർ ബാർ ഈക്വൾ ടു എ എന്നാണ് വരാം. അതേപോലെ ഇപ്പൊ നോക്കി എ പ്ലസ് സീറോ, ഇതിൽ ഓരോന്നും അതുപോലെ തന്നെയാണ്. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണിക്കണമെന്ന് മാത്രം കേട്ടോ. സോ കമ്മിങ് ടു ഫോർത്ത് പോയിന്റ്, എ പ്ലസ് സീറോ നോക്കണേ. എ പ്ലസ് സീറോ ഈക്വൾ ടു, സപ്പോസ് എ ഇസ് ഈക്വൾ ടു വൺ, എയുടെ വാല്യൂ വൺ ആണെങ്കിൽ വൺ പ്ലസ് സീറോ എന്നാ വരാം. അപ്പൊ എത്ര വരും, വൺ വരും. നമ്മൾ എന്താ എഴുതി, എ പ്ലസ് സീറോ ഈക്വൾ ടു എ എന്നല്ലേ എഴുതി. അതുപോലെ ഇപ്പൊ എയുടെ വാല്യൂ സീറോ ആണെങ്കിലോ, സീറോ എ കുഡ് ബി വൺ ഓർ എന്താണ് സീറോ എന്നാണ് പറയാ. സീറോ പ്ലസ് സീറോ, അപ്പൊ സീറോ പ്ലസ് സീറോ എന്നാൽ എത്ര തന്നെയാ വരാ, സീറോ തന്നെയാണ് വരാ. ഓർ ഗേറ്റിന്റെ അതേ സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെറ്റ് ഓഫ് സാധനങ്ങൾ ഓർത്ത് വെക്കാം. ഇത് ബൂളിയൻ ഇക്വേഷൻസ് എന്നാണ് പറയാം, അതല്ലാതെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ബൈ വൺ നമ്മുടെ എൻ സി ആർ ടിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം, ഓരോന്നും എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നൗ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, we will discuss two methods for solving this question. Okay, first method is by using truth table. So for doing truth table, I can write this intermediate output as y1. So I can write it as a b y1 y. Okay, appo nammude edana venda adu nokkande ṭo, a b y. പക്ഷെ നമുക്ക് തെറ്റാണ്ടിരിക്കാൻ a b y1 y എന്ന് എഴുതാം. ഇനി a ക്കും b ക്കും കൊടുക്കാം. a യുടെ വാല്യൂ നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ a യുടെ വാല്യൂ പോസിബിലിറ്റീസ് കൊടുക്കാം. a യുടെ വാല്യൂ എത്ര കൊടുക്കാം, സീറോ. b യുടെ വാല്യൂ സീറോ. നോക്കണേ, a സീറോ b സീറോ, ഇത് ഏത് ഗേറ്റ് ആണ്, ദിസ് ഇസ് എ നോർ ഗേറ്റ് അല്ലേ. അപ്പൊ നോർ ഗേറ്റിൽ വരുമ്പോൾ വെൻ a സീറോ b സീറോ y1 will be വൺ അല്ലേ, നോർ ഗേറ്റ് ആണ്. അപ്പൊ ഓറിനെ നോട്ട് ചെയ്യണം, നോർ ഗേറ്റ് ആണ്. അപ്പൊ വൺ വരും, വണ്ണിനെ വീണ്ടും നോട്ട് ചെയ്യണം അല്ലെ. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു വൈ വൺ ബാർ എന്നാണ് വരിക, കാരണം ഇതല്ലേ ഇവിടെ ഔട്ട്പുട്ട് വരിക. അപ്പൊ വീണ്ടും എത്ര വരും, സീറോ വന്നു. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത നോക്കി എ വൺ ബി സീറോ നോക്കാം. എ വൺ ബി സീറോ വരുമ്പം ഓർ ഗേറ്റിൽ വൺ വരണം, നോർ ഗേറ്റിൽ സീറോ വരണം അല്ലെ. സീറോ ബാർ ചെയ്യുമ്പോ എത്ര വരും, വൺ വരും. ഓക്കെ, അടുത്തത് എയുടെ വാല്യൂ സീറോ, ബിയുടെ വാല്യൂ വൺ കൊടുക്കാം. വൈ വൺ ചെയ്യുമ്പോ എന്താ, നോർ ആണ് കേട്ടോ. നോർ വരുമ്പോ എത്ര വരും, സീറോ. എഗെയിൻ അതിനെ വീണ്ടും നോട്ട് ചെയ്യണം. അപ്പൊ എത്ര വരാ, വൺ വന്നു. എഗെയിൻ വൺ വൺ നോർ ഗേറ്റ് ചെയ്യുമ്പോ എത്ര വരാ, വൺ 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 ചെയ്യുമ്പോ സീറോ വരും. സീറോനെ വീണ്ടും നോട്ട് ചെയ്യുമ്പോ എത്ര വരും, വൺ വരും. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഇത് ഏത് ഗേറ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഇന്റർമീഡിയറ്റ്സ് ആണ് നമ്മൾ നോക്കണ്ട. അപ്പൊ നോക്കിയേ എ ബി വൈ മാത്രം നോക്കിയാൽ മതി. എ സീറോ ബി സീറോ സീറോ വന്നു, എ വൺ ബി സീറോ വൺ വന്നു, എ സീറോ വൺ വൺ വന്നു, വൺ 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 വന്നു. അപ്പൊ ഇത് ഏത് ഗേറ്റിന് ഇക്വലന്റ് ആണ്, ഓർ ഗേറ്റിന് ഇക്വലന്റ് ആണ്. ഇതാണ് മെത്തേഡ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബൂളിയൻ അറിയാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. മെത്തേഡ് വൺ ഇതാണ്, ട്രയൽ ആൻഡ് എറർ ആണ്. നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. മെത്തേഡ് ടു, മെത്തേഡ് ടു നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെത്തേഡ് ടു ഇങ്ങനെയാണ് വരിക. നമ്മുടെ ബൂളിയൻ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ നോക്കണേ, ഇത് എ ബി വൈ അല്ലേ വരിക. അപ്പൊ ഇവിടെ വൈ വൺ എന്ന് പറയുന്നത് എന്താ വരിക, മനസ്സിൽ ചെയ്താൽ മതി, മെന്റലി ചെയ്താൽ മതി, എ പ്ലസ് ബി ഹോൾ ബാർ എന്നാണ് അല്ലെ. വൈ എന്താ വരണേ, വൈ എന്ന് പറഞ്ഞാൽ ഇതിനെ വീണ്ടും നോട്ട് ചെയ്യണം. അപ്പൊ എന്താ വൈ വൺ ബാർ, അത് മെന്റലി ചെയ്താൽ മതി. അപ്പൊ എന്താ പറയുക, എ പ്ലസ് ബി ഹോൾ ബാർ ബാർ ആണ് അല്ലെ. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ ബാർ ചെയ്യുമ്പം അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിനെ വീണ്ടും ചെയ്യണ്ടേ, എ ബാർ ഡോട്ട് ബി ബാർ ഹോൾ ബാർ അല്ലെ. അപ്പൊ അതെന്താ വരിക, എ ബാർ ബാർ പ്ലസ് എന്ത് വരും, ബി ബാർ ബാർ, വിച്ച് ഇസ് ഈക്വൾ ടു എന്താ വരണേ, എ ബാർ പ്ലസ് എ ബാർ ബാർ ചെയ്യുമ്പോൾ എന്താ വരിക, എ ആണ്. എ പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഏത് ഗേറ്റ് വരിക, ഓർ ഗേറ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ബൂളിയൻ നിർബന്ധമല്ലേ, ഇതാണ് ഈസി എങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ചില കുട്ടികൾക്ക് ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോൾ ഇത് ഈസി ആയിരിക്കും. ഇറ്റ് ഇസ് അപ് ടു യു. ഇറ്റ് കൻ യൂസ് ടു മെത്തേഡ്സ്, വൺ ഇസ് ദസ്, ദ അതർ വൺ ഇസ് ദസ്. ദിസ് വിത്ത് ബൂളിയൻ ഇക്വേഷൻ, ദിസ് ഇസ് വിത്ത് ട്രൂത്ത് ടേബിൾ. ഓക്കെ, നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ ടു നോക്കാം. ദിസ് ഇസ് എ ബാർ അല്ലേ.
This is B bar. ഞാൻ രണ്ട് മെത്തേഡ് പറയാം, അതിന് ബൂളിയൻ വെച്ച് പറയാം. So A bar bar നമ്മൾ NOR ഗേറ്റ് ആണ്. അപ്പോൾ Y1 എന്ന് പറയുന്നത് നമ്മൾ Y എന്ന് പറയാം, Y എന്ന് പറയുന്നത് A bar plus B bar whole bar. Again second boolean equation ആണ് വെക്കുക. എന്താ boolean equation? A plus B whole bar എന്ന് പറയുന്നത് A bar dot B bar. അപ്പൊ എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ എന്ന് പറയുമ്പോൾ എന്താ വരാ? എ ബാർ ബാർ ഡോട്ട് എന്താ വരാ? ബി ബാർ ബാർ. സംശയമില്ലല്ലോ. വാട്ട് ഇസ് എ ബാർ ബാർ? നമ്മൾ ചെയ്തതാണ് എത്ര വരാ? എ വന്നു. ബി ബാർ ബാർ എന്താ? ബി വന്നു. ഇത് ഏത് ഗേറ്റിന്റെ ബൂളിയൻ ഇക്വേഷൻ ആണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഏത് ഗേറ്റ് ആണ്? ആൻഡ് ഗേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇത് മെന്റലി നമ്മൾ ഞാൻ ഇത്ര സ്ലോ ആയിട്ട് പറയണമെന്നില്ല. മെന്റലി യു ക്യാൻ കാൽക്കുലേറ്റ് ദസ് ഇഫ് യു സ്റ്റഡി ദാറ്റ് സെവൻ ബൂളിയൻ ഇക്വേഷൻസ്. ട്രൂത്ത് ടേബിൾ മെത്തേഡ് നോക്കാം. മെത്തേഡ് ടു നോക്കാം. നേരത്തെ പോലെ തന്നെ എ ബി വൈ. ഓക്കെ, സോ ഇവിടെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പം എ ബി വൈ ചെയ്യുമ്പം എയുടെ വാല്യൂ നോക്കാം. നമുക്ക് വേണ്ടത് എ ബാർ ബി ബാർ വേണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ വൈ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ മെന്റലി ചെയ്യണേ എ സീറോ ബി സീറോ. അപ്പൊ എ ബാർ ഇസ് ഈക്വൽ ടു എത്ര വരും? സീറോ ബാർ വൺ. B bar is equal to 1 plus 1 whole bar. അല്ലേ, 1 plus 1 എത്ര വരും? 1 തന്നെ. 1 ന്റെ ഹോൾ ബാർ അപ്പൊ എത്ര വരും? നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കാം കേട്ടോ. എ ബാർ എത്ര വരും? സീറോ ബാർ പ്ലസ് സീറോ ബാർ ഹോൾ ബാർ. ചെയ്ത് നോക്കാം. സീറോ ബാർ എത്ര വരും? 1 വന്നു അല്ലേ. 1 പ്ലസ് 1 ഹോൾ ബാർ വന്നു. അപ്പൊ 1 ബാർ എത്ര? 1 ബാർ വരാ? സീറോ തന്നെയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ വരാ സീറോ വന്നു. അടുത്ത് നോക്കാം. എ വൺ ബി സീറോ നോക്കാം നമുക്ക്. അടുത്ത് ചെയ്ത് നോക്കാം. എ വൺ അപ്പൊ എന്താ വരാ? വൺ ബാർ പ്ലസ് എത്ര വരും? സീറോ ബാർ ഹോൾ ബാർ. ചെയ്ത് നോക്കാം. അപ്പൊ വൺ ബാർ എത്ര വരും? സീറോ. സീറോ ബാർ വൺ ഹോൾ ബാർ അല്ലെ. അപ്പൊ എഗെയിൻ വൺ ബാർ എത്ര വരും? സീറോ. അപ്പോഴും ആൻസർ എത്ര വന്നു? സീറോ. എഗെയിൻ സീറോ വൺ നേരത്തെ പോലെ ചെയ്ത് നോക്കാം. എഗെയിൻ സീറോ വൺ വരുമ്പം ആ ഇക്വേഷൻ കൂടെ മെന്റലി നമ്മൾ ഒന്ന് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ മതി. വൈ ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുമ്പം എയുടെ വാല്യൂ സീറോ ആണ്. അപ്പൊ സീറോ ബാർ പ്ലസ് വൺ ബാർ ഹോൾ ബാർ അതല്ലേ. എ സീറോ ബി വൺ അല്ലേ. അപ്പൊ അത് ചെയ്യുമ്പോ ഇങ്ങനെ വരും. അപ്പൊ സീറോ ബാർ ചെയ്യുമ്പോൾ വൺ വരും പ്ലസ് വൺ ബാർ വരുമ്പോ സീറോ വരും ഹോൾ ബാർ എഗെയിൻ വൺ ബാർ. അപ്പൊ അത് എത്ര തന്നെ വരാ? സീറോ തന്നെ വന്നു. അപ്പൊ എഗെയിൻ സീറോ. അടുത്ത് വീണ്ടും വൺ വൺ കൊടുക്കുക. അപ്പൊ ഇതേപോലെ ചെയ്യുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു വൺ ബാർ പ്ലസ് വൺ ബാർ ദ ഹോൾ ബാർ എന്ന് വന്നു. അപ്പൊ സീറോ പ്ലസ് സീറോ ദ ഹോൾ ബാർ എന്ന് വന്നു. അപ്പൊ എത്ര വരാ? സീറോ ബാർ എന്ന് വന്നു. അപ്പൊ എത്ര വരും? വൺ എന്ന് വന്നു. അപ്പൊ എഗെയിൻ വൺ. ഇത് ഇത്ര ടൈം കൺസ്യൂമിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആക്ച്വലി ഇത് ഈസി തന്നെയാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഏതർ മെത്തേഡ് വൺ ഓർ മെത്തേഡ് ടു. അപ്പൊ ദിസ് കോമ്പിനേഷൻസ് അങ്ങനെ നമ്മളോട് ചോദിക്കുക. ഏതർ യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദിസ് കോമ്പിനേഷൻസ് ഇക്വലന്റ് ടു വിച്ച് ഗേറ്റ് എന്നായിരിക്കും ചോദിക്കുക. ഓർ യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് ദ കറസ്പോണ്ടിംഗ് ലോജിക് ഗേറ്റ് കോമ്പിനേഷൻ. എനിവേ യു ക്യാൻ ഡു ദിസ് ബൈ യൂസിംഗ് ഏതർ ബൂളിയൻ ഇക്വേഷൻ ഓർ ബൈ യൂസിംഗ് ട്രൂത്ത് ടേബിൾ. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, next question is, this is the next question. Here you have only one input and one output. അപ്പം either 0 or 1 തന്നെ കൊടുക്കുക. അപ്പം let us call it as A എന്ന് കൊടുക്കാം. B കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൺലി വൺ ഇൻപുട്ട് ഇസ് ദ ഇൻപുട്ട് കോമൺ ആണ്. ഇവിടെയും എ ഇവിടെയും എ ആണ്. അപ്പം ട്രൂത്ത് ടേബിൾ വരച്ചു നോക്കുമ്പോൾ എ വൈ മാത്രം മതി. അപ്പം എയുടെ വാല്യൂ സീറോ ആണെന്ന് വെക്കൂ. അപ്പൊ എയുടെ വാല്യൂ സീറോ ആണെങ്കിൽ സീറോ സീറോ അല്ലെ. ആൻഡ് ഗേറ്റിൽ സീറോ സീറോ വന്നു കഴിഞ്ഞാൽ എന്താ വരാ? സീറോ തന്നെ. പക്ഷെ സീറോനെ നോട്ട് ചെയ്യണം അല്ലെ. ബിക്കോസ് ഇവിടെ സീറോ ഇവിടെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? സീറോ നോട്ട് എന്നാണ്. ബിക്കോസ് കണ്ടോ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ആണ്. അപ്പൊ ഇവിടെ വരും വൺ വരും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വൺ എഗെയിൻ ഇവിടെ വണ്ണാ കൊടുക്കണേന്ന് വെക്കൂ. എയുടെ വാല്യൂ വണ്ണാ കൊടുക്കണമെങ്കിൽ നോക്കാം. വൺ വൺ എഗെയിൻ എന്താ വരാ? വൺ അല്ലെ. ആൻഡ് ഗേറ്റ് വൺ ആണ്. വൺ ബാർ എന്ന് പറയുമ്പോൾ എത്ര വരും? സീറോ അല്ലെ. അപ്പൊ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഏത് ഗേറ്റാ നോക്കിയാൽ മനസ്സിലാവും ഇത് ഏത് ഗേറ്റ് ആണ്? നോട്ട് ഗേറ്റ് ആണ്. ഇതല്ലാതെ ബൂളിയൻ വെച്ച് എങ്ങനെ ചെയ്യാം? അപ്പൊ ദിസ് ഇസ് ഇക്വലന്റ് ടു നോട്ട് ഗേറ്റ് ആണ്. ബൂളിയൻ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ നമുക്ക് നോക്കാം. ഇവിടെയും എ ആണ്, ഇവിടെ എ, ഇവിടെ എ അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ? എ ഡോട്ട് എ ഹോൾ ബാർ ആണ്. എ ഡോട്ട് എനിത്തിങ് എ ഡോട്ട് സീറോ എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ എന്താ? രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ ഡോട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരാ? സെയിം വാല്യൂ വരും. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരാ? എ നോട്ട് എന്നാണ് വരാ. എ ഡോട്ട് എ ചെയ്യുമ്പം എ തന്നെയാണ് വരാ. അപ്പം എ എന്താ വരാ? ബാർ എന്ന് വന്നു. സംശയമില്ലല്ലോ. എ ബാർ എന്ന് പറയുമ്പോൾ ഏത് ഗേറ്റ് ആണ്? വിച്ച് ഇസ് ഈക്വൽ ടു ഏത് ഗേറ്റ് തന്നെയാണ്? നമ്മളുടെ നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടും ട്രൈ ചെയ്യാം കേട്ടോ. അത് പ്രോബ്ലംസ് ചെയ്യുമ്പം യു ജസ്റ്റ് ചെക്ക്. രണ്ടും ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് വിച്ച് എവർ യു ഫീൽ ദ ബെറ്റർ മെത്തേഡ് ഓർ ഈസിയസ്റ്റ് മെത്തേഡ് യു ക്യാൻ അഡോപ്റ്റ് ദാറ്റ് മെത്തേഡ്.
method athreyallo adada boolean easy alle truth table easy nil it is up to the student who was doing the problem ad anusarichu cheya. Okay, so this is the third question. Now the fourth question is this. Again, let us do the truth table method because that will be easy for all the students. Appa adonde a b y q c aanu. Appo again ibide let us call it as y1. Appo idu y manasile cheyidavum. Appo 0 0 first 0 0 alle 0 0 varume 9 8 aanu. 9 8 varum athra varum 1 varum. Appo y1 1 vannu alle 1 1 veendum endha nan gate a 1 1 cheyma angle 1 varum veendum cheyma athra varum ethra enna varu 1 bar na vara y 1 bar na le vara appo ethra varum 0 adu manasile cheyanam 0 0 cheyumbo nan daanu appo 0 ne not cheyanam appo avada 1 vannu ee 1 ivide rendum common aanu appo ethra varum 1 1 vannu veendum idine nammal endha cheyende not cheyanam appo 1 ne veendum not cheyma namukku endha vara 0 varum. Okay, adutathu a 0 b 0 1 0 0 bar 1 1 0 0 bar 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 0 0 bar
we consider any exam, whether it is a board exam or NEET or KEAM or JEE, any exam, this is a combination of three NAND gates. നമുക്ക് നോക്കാം ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഞാൻ ട്രൂത്ത് ടേബിൾ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പൊ നമുക്ക് നോക്കാം എ ബി കൊടുക്കുവാണ് കേട്ടോ. എ ബി എഗെയിൻ വൈ നോക്കാം കേട്ടോ. എ സീറോ NAND ആണ്, അപ്പൊ സീറോ സീറോ മനസ്സിൽ ചെയ്താൽ മതി. സീറോ സീറോ ചെയ്യുമ്പം ആൻഡില് സീറോ ആണ്, NANDില് അപ്പൊ എത്ര വരും, വൺ ആണ് അല്ലെ. അപ്പൊ വൈ വൺ വൈ ടു വൈ കൊടുക്കാം. അപ്പൊ വൈ വൺ സീറോ സീറോ ചെയ്യുമ്പോൾ എഗെയിൻ എ സീറോ കേട്ടോ. എ സീറോ ചെയ്യുമ്പോ വൈ വൺ വൺ ആണ്. ഇനി ബി സീറോ കൊടുക്കാം. ബി സീറോ കൊടുക്കുമ്പോ ബി സീറോ സീറോ സീറോ, കാരണം ഇവിടെ ഇൻപുട്ട് ഇവിടെ ആകത്ത് ഇൻപുട്ട് എയുടെ മാത്രം തന്നെയാണ് രണ്ടായിട്ട് പോണത്, ഇവിടെ ബിയുടെ മാത്രമാണ്. അപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് വൈ വൺ വരിക, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് വൈ ടു വരിക. അപ്പൊ അങ്ങനെ ഫിൽ ചെയ്താൽ മതി. അപ്പൊ എയുടെ ഞാൻ ഫില്ല് ചെയ്ത് ഇനി ബിയുടെ ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ബിയുടെ ഫില്ല് ചെയ്യുമ്പം ബി സീറോ ചെയ്യുമ്പം വൈ ടു ഇതേപോലെ സെയിം സാധനം തന്നെയല്ലേ വരെ വൺ ആ വരാം. ഇനി ഈ വൈ വണ്ണും വൈ ടു അല്ലേ ഇങ്ങോട്ട് കൊടുത്തിരിക്കണേ. അപ്പൊ വൺ വൺ വീണ്ടും നാൻഡ് ഗേറ്റ് ആണ് അല്ലെ. അപ്പൊ വൺ വൺ ചെയ്യുമ്പോ എന്താ പറയാ, വൺ വൺ ചെയ്യുമ്പോ വണ്ണ് വരും, അതിന്റെ ബാറാണ് വരാം അല്ലെ. അപ്പൊ വൺ ബാർ എത്ര വരും, സീറോ. ഇങ്ങനെയാണ് വരാം. അടുത്ത് നോക്കാം എ വൺ കൊടുത്തു നോക്കിയോ, മനസ്സിൽ ചെയ്താൽ മതി. എ വൺ കൊടുക്കുമ്പോ ആദ്യം വൈ വൺ നോക്കാം. വൺ വൺ ചെയ്യുമ്പോ ഇവിടെ ആൻഡില് വൺ വരും, പക്ഷെ അതിനെ നോട്ട് ചെയ്യണം. അപ്പൊ എത്ര വരും, സീറോ. അതാദ്യം ഫില്ല് ചെയ്യാം. അപ്പൊ ഈ സീറോ ആണ് ഇവിടെ വരാം. അപ്പൊ ഇവിടെ സീറോ വന്നു. ഇനി ബിക്ക് ഞാൻ സീറോ തന്നെയാ കൊടുക്കണേ. അപ്പൊ ബിക്ക് സീറോ കൊടുക്കുമ്പോ നേരത്തെ പോലെ തന്നെ വന്നു. അപ്പൊ അവിടെ എത്ര വരും, വൺ വന്നു. ഇനി ഇത് രണ്ടും നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുമ്പോ എന്താ പറയാ, സീറോ ആൻഡ് വൺ നാൻഡ് ഗേറ്റ് ആണ്. ആൻഡിൽ കൊടുക്കുമ്പോ സീറോ വരും, നാൻഡിൽ കൊടുക്കുമ്പോ സീറോ ബാർ ആണ്. അപ്പൊ എത്ര വരും, വൺ വന്നു. ഓക്കെ, അടുത്തത് എയുടെ വാല്യൂ സീറോ. അപ്പം വൈ വൺ നോക്കുക, എയുടെ വാല്യൂ സീറോ കൊടുക്കുമ്പം വൈ വണ്ണിന്റെ വാല്യൂ വൺ ആണ്. ഓൾറെഡി അങ്ങനെ നമ്മൾ ചെയ്യുക, കാരണം ഓൾറെഡി ഇവിടെ അത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് അങ്ങനെ പെറുക്കി എഴുതിയാൽ മതി നമ്മൾ കേട്ടോ. അപ്പം സീറോ വൺ വന്നു. ഇനി ബിയുടെ വാല്യൂ വൺ കൊടുക്കുക നോക്കാം. ബിയുടെ വാല്യൂ വൺ കൊടുക്കുമ്പോ വൺ വൺ ആൻഡ് ചെയ്യുമ്പോ വൺ ആണ്, വൺ ബാർ ചെയ്യുമ്പോ എത്ര വരും, സീറോ വരും. വീണ്ടും സീറോ വൺ, അത് തന്നെയല്ലേ, സെയിം സാധനം തന്നെയാണ്.
0 and 1. 0 1 and 1 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
from B 0 Y 1. Left. A 0 B 1 Y 1. Again A 1 B 1 Y 1. இதை எது gate ஆனா? It is equivalent to OR gate ஆனா. இதை எல்லா அவரும் படிச்சு வைக்கினா. It is very very important. 3 NAND gates when combined as shown in the figure will give you எது gate ஆனா? OR gate ஆனா. It is very very important. 3 NAND gates will give you OR gate. Question இங்கினே சொல்க்கியாம். How many number of NAND gates are required to get an OR gate? எத்திர number of NAND gates are? 3 NAND gates are required. Okay, அப்பி இதானா, அன் குவச்சின் தான் அன்சரம். Now next question is this. நோக்கா, ரண்டு NOR gates ஆனும். இது ஒரு வாட்டு ராசியின்சினும் ஜிக்குமர்னும் அப்பா சொல்சுக்கிறந்தானும். அப்பா நீட்டினும் என்ன சொல்சுக்கிறந்தானும் நோக்காம். அப்பா டூட்டேவில் வர்ச்சோக்காம். A, B, Y, 1, again Y. இதானா, final output Y. அப்பா நோக்காம். A0, B0, A0, B0, NOR gate ஆனே, NOR gateலே A0, B0 வருமா 1 வரும். 1, 1, மீண்டு NOR gate ஆனா பத்திரு விரம் 0. Okay, அடுத்தது A1, B0, A1, B0, NOR gate விரும் 0 வரும். இல்லை, 0, 0, மீண்டு NOR gate விரும் 1 வரும். இல்லை, மீண்டும் இது 0, இது 1. அப்பம் இது NOR gate விரும் பத்திரு விரும் 0 வரும். 0, மீண்டும் 0, 0, மீண்டும் 0 bar விரும் பத்திரு விரும் 1 வரும். 1, 1, NOR gate விரும் 0 வரும். 1 bar, எத்தை வரும் again, 0 bar, எத்தை வரும் 1 வரும் அப்பு இதைடேலலாம் நோக்கண்டா, அப்பு இது சிக்குனந்த 0, 0, 0, 1, 0, 1, 0, 1, 1, 1, 1, 1 அப்பு இது சிக்குனந்த ஏது கேட்டானா, OR கேட்டானா, அப்பு 2, அங்கினே சொதுக்கியா, 2 NOR gates connected in series, அங்கினே சொதுக்கியா, அவு 2 NOR gates connected in series will give you இந்த கேட்டானா, OR gate, அப்பு வேறு கொஸ்டும் உடம் உடம்முடே, 2 NAND gates connected in series, அப்பு இந்த கேட்டா வேறா, AND gateானா, அப்பு நான் செய்யில் எப்பு வர்ச்சு அணுக்கே, இதே கொஸ்டும்ல, இப்பு வர்ச்சு அணுக்கியாம், இதே சானத்தில் நம்ம இங்கினே 2 NAND gate கணக்டியானங்கள் அதையது 2 NOR gateனு பகரம் நம்மலை 2 NAND gateானு கணக்டு செய்யனையங்கள் இன்ன கணக்டு செய்யனையங்கள் நம்கது equivalent to ஏது gateானு வைரா this is equivalent to ஏது gateானு AND gateானு அது நம்கு கொலைச்சு இது வரும்பது சிரியாயிக்கொடு okay already we have done a questions question based on NAND gate like this அப்பு இதில் இங்கே நாச்சியா 2 inputs of a NOR gate are shorted அவ்வடு NAND gate shorted ஆனும் எந்த result வேறான் ஓக்காம் இங்கே அப்டு inputேல்லும் A யும் Y அப்பு நம்க்கு ஓக்காம் A 0 கொடுத்தும் சோ 0 0 அப்பு இது வேறும் 1 வரும் விட 0 bar ஆனும் 0 bar வரும் 1 வரும் இல்லை இங்கு 1 கொடுத்தும் சோ 1 1 1 1 கொடுக்கும் அவ்வடு that problem, நம்ம நேர்த்தை செய்தபோல் இது Y1 கொடுக்கா, இது Y2 கொடுக்கா, நேர்த்தை போல்தன் நேர் ஒரு வெத்தியாக சொல்லியா, நம்ம டூட்டேவில் எடுமா, நம்மடை எடுதாம் A, B, Y1, Y2, Y, okay, நோக்காம் A0 கொடுத்தும் நேர்க்கும் A0, A is related to the first gate ஆன, அப்பா NOR gateல 0, 0, again, NOR ஆன, NORல எத்திரே வரா 1 ஆன வரா, இல்லை, நீ B0 கொடுத்தும் நேர்க்கும் அப்பா B, Y2 எத்திரே வரும் 1 வரும் இது ஒரண்ண செய்த பின்னது வரும் நம்ம அங்கினே எடுத்தே எடுதியாம் அதிட்டா அப்பா A0 வரும் Y1 வண்ணும் B0 வரும் Y2 வண்ணும் 1, 1, 1, 1, again, NOR gate வரும் அத்திரே வரா 0 வரும் இல்லை, அடுத்தது A1 A1, B, A1 வரும் நாக்காம் 1, 1, NOR ஆனா பத்திர வரும் 0, B0, அப்பே நீ வீட்டர் செய்யான் இக்கனான் B0 வரும் Y2 வணதாம் இருத்தன் எடுத்தேன் 0, 1, 0, 1, 0, 1 ஆனா உடுக்கண்டே, 0, 1, NOR வரும் பத்திர வரும் NORல, ORல ஆனும் 1 வரும் NORல பத்திர வரும் 0 வரும் okay, அடுத்தது A0, எடுத்தேன் எடுத்தேன் 0, அவ்வடு direct கொடுத்தாமதி
ചോദിക്കുക. അപ്പൊ ദിസ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതും ഒന്ന് നോക്കാം. ഓക്കെ,